നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ഗ്രൂപ്പ് പോര് ഒഴിവാവാതെ കേരള കോൺഗ്രസ്. അവസാന പിടിവലി വയനാടിനു വേണ്ടി സിദ്ദിഖിനു വേണ്ടി ഉമ്മൻചാണ്ടിയും ഷാനിമോൾ അബ്ദുൾ മജീദ് എന്നിവർക്ക് വേണ്ടി ചെന്നിത്തലയും ഉറച്ച നിലപാടിൽ. വടകര പാക്കേജ് തള്ളി സിദ്ദിഖ്. പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. അണികൾ നിരാശയിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വയനാട് സീറ്റിനെ ചൊല്ലി തർക്കം രൂക്ഷമായിരിക്കുകയാണ്. വയനാട് ടി സിദ്ദിഖിനു വേണ്ടി ഉമ്മൻചാണ്ടിയും ഷാനിമോൾ ഉസ്മാൻ, കെ പി അബ്ദുൽ മജീദ് എന്നിവർക്കായി രമേശ് ചെന്നിത്തലയും ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചതോടെ തർക്കം രൂക്ഷമായി. വയനാട് ഐ ഗ്രൂപ്പ് മത്സരിച്ച സീറ്റായിരുന്നു. വയനാട് എം പി ആയിരിക്കെയാണ് മാസങ്ങൾക്ക് മുമ്പേ എം ഐ ഷാനവാസ് മരണമടഞ്ഞത്. അതിനാൽ ഈ സീറ്റ് വിട്ടു നൽകാനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഐ ഗ്രൂപ്പ്. എന്നാൽ മലബാറിൽ എ ഗ്രൂപ്പിലെ ശക്തനായ കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ ടി സിദ്ദിഖിന് ഈ മണ്ഡലം വിട്ടു നൽകണമെന്ന വാശിയിലാണ് ഉമ്മൻചാണ്ടി. സിദ്ദിഖിനെ വടകരയിൽ മത്സരിപ്പിച്ച് വയനാട് എ ഗ്രൂപ്പിന് നൽകുന്ന ഫോർമുല ചർച്ചയിൽ വന്നെങ്കിലും അത് ടി സിദ്ദിഖിനും എ ഗ്രൂപ്പിനും സ്വീകാര്യമല്ല. അങ്ങനെയെങ്കിൽ ഇതിനോടകം സീറ്റ് ഉറപ്പിച്ച ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെ മാറ്റി പകരം ജോസഫ് വാഴക്കിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശമാണ് ഐ ഭാഗത്ത് നിന്നും ഉയരുന്നത്. ഇതും എ വിഭാഗം സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ഡീൻ കുര്യാക്കോസിനെ ഐയുടെ സീറ്റായ ചാലക്കുടിയിൽ പരിഗണിക്കാമല്ലോ എന്നാണ് ഐ വിഭാഗം ഉന്നയിക്കുന്ന ന്യായം. പക്ഷേ ബെന്നി ബെഹന്നാൻ ഇവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ആന്ധ്രയിലുള്ള ഉമ്മൻചാണ്ടി ഇന്ന് മടങ്ങിയെത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ ചർച്ച നടക്കൂ. കേരള നേതാക്കൾ തമ്മിൽ ധാരണയായില്ലെങ്കിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് നടക്കും. ലോക്സഭാ ഇലക്ഷൻ ആസന്നമായി പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേരള ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഏകദേശം കോൺഗ്രസിന്റെ സീറ്റുധാരണ ഉറപ്പിക്കുകയും അതോടൊപ്പം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരികയും ചെയ്തു. എന്നാൽ കേരളത്തിൽ മാത്രം പതിവിന് സമാനമായ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്ത് ഇടതുപക്ഷ മുന്നണി 20 സീറ്റിലും 20 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അവരുടെ ആദ്യഘട്ട പര്യടനമടക്കം അവസാനിക്കുമ്പോഴും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഗതികേടിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്. ഇത് അണികളിൽ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത വലിയ ഒരു വിഷമഘട്ടം, അത് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പോര് ആണ് എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിഷയം. ഇതിനെതിരെ അണികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഈ വരുന്ന ഇലക്ഷനിൽ വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വിവാഹ വസ്ത്രങ്ങളുടെ വിസ്മയ കളക്ഷനുകളുമായി ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇമ്മാനുവൽ വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ വധുവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചുകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ 15 ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ്. ഒപ്പം എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾട്ട് ക്യൂട്ട് കാറും ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഇനി ഓരോ മംഗള മുഹൂർത്തങ്ങളും ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.